താരങ്ങൾ വാർത്തകളിൽ ഇടം പിടിച്ചാൽ പിന്നെ അവരുടെ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്ന പതിവുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്ത് വിശേഷം പങ്കുവച്ചാലും ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് അനുശ്രീ. അനുശ്രീയുടെ സീരിയൽ ജീവിതമല്ലാതെ ഇപ്പോൾ കുടുംബജീവിതമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം അനുശ്രീ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. അനുശ്രീയുടെ വീട്ടിലേക്ക് ഒരു പുത്തൻ അതിഥിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു പുതിയ കാർ മേടിച്ച ഒരു സന്തോഷമാണ് ഇപ്പോൾ അനുശ്രീ പങ്കുവച്ചിരിക്കുന്നത്. കാർ വാങ്ങിയ ഉടനെ തന്നെ കുടുംബത്തോടൊപ്പവും സുഹൃത്തിനോടൊപ്പവും ബീച്ചിലേക്ക് പോയി ആഘോഷിച്ചിരിക്കുകയാണ് അനുശ്രീ. കുടുംബത്തോടൊപ്പം ഒരു സായാഹ്നം പങ്കിട്ടിരിക്കുകയാണ്. ഈ ചിത്രമാണ് അനുശ്രീ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കാർ എടുത്തതിന്റെ ആഘോഷമാണോ അനുശ്രീക്ക് എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത്. പുത്തൻ കാറിന് ആശംസകളെന്നും കാറിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളോട് പറയൂ എന്നും ഏതാണ് കാറ് എന്നൊക്കെ ആരാധകർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മയോടും അച്ഛനോടും സുഹൃത്തുക്കളോടും എടുത്തിരിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ചില്ലിംഗ് വിത്ത് ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് ദ സ്പെഷ്യൽ പേഴ്സൺ ഹു ഇസ് ഇൻ SHR ഹ്യൂമൻ റൈറ്റ്സ് വൈസ് പ്രസിഡന്റ് ഷബ്നാഥ് ഇക്ക. ഇപ്പോൾ ഇവരോടൊപ്പമുള്ള ചിത്രങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം അനുശ്രീയുടെ കൂടെ വിജയദാസ് എന്ന മറ്റൊരു സുഹൃത്തിന്റെ ചിത്രം കൂടി പങ്കുവച്ചെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വൈസ് പ്രസിഡന്റായ ഷബ്നാദിനെയും ഈ ചിത്രങ്ങളിൽ കാണാം. അനുശ്രീ അനുശ്രീയുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം കൂടിയാണ് അനുശ്രീ പങ്കുവച്ചെത്തിയിരിക്കുന്നത്. നിമിഷങ്ങൾ കൊണ്ടാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്നെടുത്ത ഈ ചിത്രങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ചിത്രങ്ങൾ ഏറ്റെടുത്തു. എവിടെ വിഷ്ണു എന്നത് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. വിഷ്ണു ഇല്ലാതെ ഫാമിലി ആകുമോ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇത് ആഴിമല ശിവക്ഷേത്രമല്ലേ എന്നും പലരും ഇതെവിടെയാണ് അനുശ്രീ ഇപ്പോൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷ്ണുവിനെ കാണാത്തത് കൊണ്ട് തന്നെ ആരാധകർ ഇവരുടെ വിവാഹമോചന വാർത്ത വീണ്ടും കൊണ്ടുവരികയാണ്. പുതിയ അതിഥിയൊക്കെ എടുത്തപ്പോൾ വിഷ്ണുവിനെ അറിയിച്ചോ എന്നും കുഞ്ഞെവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ആരാധകർ ചോദിക്കുന്നു. ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് അനുശ്രീ. ബാലതാരമായിട്ട് അഭിനയ ജീവിതം തുടങ്ങിയ അനുശ്രീ പിന്നീട് നായികയായി മാറുകയായിരുന്നു. അനുശ്രീ എന്ന പ്രകൃതിയുടെ വിവാഹം വലിയ വാർത്തയായിരുന്നു. ക്യാമറാമാനായ വിഷ്ണുവിനെയായിരുന്നു അനുശ്രീ വിവാഹം കഴിച്ചത്. പ്രണയവിവാഹമായിരുന്നു അത്. ശരിക്കും സീരിയലിലൊക്കെ സ്തംഭിച്ച ഒരു വിവാഹം, ഞെട്ടലുണ്ടാക്കിയ ഒരു വിവാഹം എന്നൊക്കെ തന്നെ പറയാം. ഈ അടുത്തായിരുന്നു ഇരുവർക്കും ഒരു മകൻ ജനിച്ചത്. ആരവ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ വാർത്തയാകുന്നത് ഇരുവരും വിവാഹമോചനമായോ എന്നുള്ള ചർച്ച തന്നെയാണ്. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് മകന്റെ നൂലുകെട്ട് ചടങ്ങോടെയാണ് എന്ന് പറയാം. ചടങ്ങിന്റെ വീഡിയോ യൂട്യൂബിലെല്ലാം വൈറലായിരുന്നു. അന്നും വിഷ്ണുവിന്റെ സാന്നിധ്യമില്ലായിരുന്നു. ഇതോടെയാണ് ഈ ചടങ്ങിന്റെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ വിഷ്ണുവിന്റെ സാന്നിധ്യം ചടങ്ങുകളിൽ ഇല്ലാത്തത് ആരാധകർ ശ്രദ്ധിച്ചത്. ഇതോടെ ആരാധകർക്കെല്ലാവർക്കും സംശയം തുടങ്ങി. 2005 മുതൽ അഭിനയ രംഗത്ത് സജീവമായ അനുശ്രീ ഇതുവരെ 50 സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ വേഷമിട്ടുകൊണ്ടാണ് മിനി സ്ക്രീനിൽ അനുശ്രീ തിളങ്ങിയത്. വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് അനുശ്രീ വിഷ്ണുവിനെ വിവാഹം കഴിച്ചത്. ഇത് വലിയ ഞെട്ടലായിരുന്നു സീരിയൽ ലോകത്തുണ്ടാക്കിയതും. ഇപ്പോൾ അമ്മയെ തിരിച്ചു കിട്ടിയപ്പോൾ വിഷ്ണുവിനെ വേണ്ട എന്നാണ് പലരും പറയുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.